ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താൽക്കാലികമായിട്ടുള്ള അഡ്മിഷൻ നേടിയവരും അതുപോലെ തന്നെ ആദ്യ അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാത്തതുമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഏറെ പ്രയോജനപ്പെടും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ചിലപ്പോൾ താൽക്കാലികമായിട്ട് ചേർന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അഡ്മിഷൻ നേടിയവരായിരിക്കും, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യ അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ടാവില്ല. ഇവർ മൂന്ന് പേരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതിലാദ്യത്തെ കാര്യം, നേരത്തെ ആദ്യ അലോട്ട്മെൻറ്റിൽ സ്ഥിരമായിട്ടുള്ള പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അവർ സ്ഥിര നിയമനം, സ്ഥിര പ്രവേശനം നേടിയവരാണ്. അവർക്ക് ഇനിയുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം നടക്കുന്ന സ്കൂൾ ട്രാൻസ്ഫറൊക്കെ നടക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് ഇനി സാധ്യതകളുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഈ രണ്ടാം അലോട്ട്മെൻറ്റിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. എന്നാൽ ആദ്യ അലോട്ട്മെൻറ്റിൽ താൽക്കാലികമായിട്ട് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണ് ഏറ്റവും പ്രധാനമായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതും, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചേർന്നിട്ടുള്ള സ്കൂളിൽ തന്നെ സ്ഥിരമായിട്ടുള്ള പ്രവേശനം നേടേണ്ടതുമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഈ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട സൈറ്റ് നേരത്തെ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കിയതുപോലെ തന്നെയാണ്, www.admission.dge.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ ഇതിൻ്റെയും പ്രവേശന കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു സൈറ്റ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, www.hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ഈ പ്രവേശനം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ കയറിയിട്ട് ഒക്കെ സാധാരണ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, അതിൽ കയറിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും നിങ്ങൾ നൽകുക, ജില്ലയും നൽകുക. ഒപ്പം അപ്പോൾ നിങ്ങളുടെ പേജിലേക്ക് നിങ്ങൾക്ക് കയറാൻ വേണ്ടി കഴിയും. അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് എവിടെയാണ് പ്രവേശനം കിട്ടിയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിദ്യാർത്ഥികളെന്ന് പറയുന്നത്, നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പ്രവേശനം എവിടെയും ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഇതുപോലെ തന്നെ സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കി നിങ്ങൾക്ക് പുതുതായിട്ട് അവിടെ പ്രവേശനം കിട്ടിയിട്ടുണ്ടോ എന്നും നോക്കണം. അങ്ങനെ ഈ രണ്ട് വിഭാഗക്കാരും, നേരത്തെ പ്രവേശനം കിട്ടാത്തവരും അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താൽക്കാലികമായിട്ട് ചേർന്നവരുമാണ് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രയോജനപ്പെടുത്തേണ്ടത്. അങ്ങനെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ പ്രവേശനം കിട്ടിയിട്ടുണ്ടോ എന്ന് അവിടെ കാണും. കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചേരേണ്ട ദിവസവും സമയവും അവിടെ കൊടുത്തിട്ടുണ്ടാകും. ആ സമയത്താണ് നിങ്ങൾ അത് പറഞ്ഞിട്ടുള്ള സ്കൂളിൽ പ്രവേശനത്തിനായിട്ട് എത്തിച്ചേരേണ്ടത്. ശ്രദ്ധിക്കണം, ഈ നേരത്തെ താൽക്കാലികമായിട്ട് ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് മറ്റൊരു സ്കൂളിലാണ്, നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ വരുന്ന സ്കൂളിലാണ് പ്രവേശനം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നേരത്തെ താൽക്കാലികമായിട്ട് ചേർന്ന സ്കൂളിൽ പോയി അവിടുന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി നിങ്ങൾ പുതിയ സ്കൂളിൽ പോയിട്ട് ചേരേണ്ടതാണ്. അതേപോലെ തന്നെ മാറ്റമില്ല, നിങ്ങൾ താൽക്കാലികമായിട്ട് ചേർന്ന സ്കൂളിൽ തന്നെയാണ്, ഇപ്പോഴും നിങ്ങൾക്ക് ആ സ്കൂളിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ, നോ ചേഞ്ച് എന്നാണ് കാണുന്നത് എങ്കിൽ, നിങ്ങൾ ആ സ്കൂളിൽ പോയി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതുമാണ്.
ബാക്കി ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ചേരാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ വീഡിയോയിൽ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ പ്രവേശനത്തിന് ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാകും. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായിട്ടും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പ്രവേശന നടപടിക്രമങ്ങൾ നടക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് സാനിറ്റൈസേഷൻ ചെയ്ത് മാസ്ക് ധരിച്ച് നിങ്ങൾ സ്കൂളിൽ എത്തിച്ചേരുക. ആ പറഞ്ഞ സമയത്ത് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സമയം പോലും അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻ്റ് പ്രിൻ്റൗട്ടിൽ കൊടുത്തിട്ടുള്ളത്. ആ ദിവസവും സമയവും നിങ്ങൾ നോക്കിയിട്ടാണ് പ്രവേശനത്തിനായിട്ട് സ്കൂളിൽ ഹാജരാകേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളവർ സ്കൂളിൽ ചേരാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. നിങ്ങളുടെ പ്രിൻ്റൗട്ട്, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള പ്രിൻ്റൗട്ട്, അത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ നിങ്ങൾ പോകുന്ന സ്കൂളിൽ നിന്നത് എടുത്തു തരുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ TEC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾക്ക് ബോണസ് പോയിൻറ്റിന് അർഹതയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ, അതായത് സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രാഷ്ട്രപതി പുരസ്കാരം നേടിയിട്ടുള്ളവർ, NCC, അതുപോലെ തന്നെ SPC പോലെയുള്ള ലിറ്റിൽ കൈറ്റ്സ് എന്നിവയുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പൂർണ്ണമായിട്ട് കാണിക്കുന്ന രൂപത്തിലേക്ക് ഉള്ള സർട്ടിഫിക്കറ്റുകൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ EWS വിഭാഗത്തിൽ അപേക്ഷിച്ചിട്ടുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഒപ്പം CBSE കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അവരുടെ നമ്മുടെ പരീക്ഷയ്ക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ പിന്നെ കോപ്പിയും ഒറിജിനലും ഹാജരാക്കേണ്ടതുണ്ട്. ഒറിജിനൽ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളതിൻ്റെ നെറ്റിൽ നിന്ന് കിട്ടിയ കോപ്പി ഹാജരാക്കിയാൽ മതി. നിങ്ങൾ താൽക്കാലികമായിട്ട് ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അവിടെ നേരത്തെ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല. സർട്ടിഫിക്കറ്റുകൾ മാത്രം കൊടുത്തിട്ടാണ് നിങ്ങൾ ചേർന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് സ്ഥിരപ്രവേശനമാണ് ഇനി നേടേണ്ടത്. ആ സ്ഥിരപ്രവേശന സമയത്ത് നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഫീസ് കൂടി അടക്കേണ്ടതുണ്ട്. ഇനി പുതിയതായിട്ട് സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ സർട്ടിഫിക്കറ്റുകളും ഒപ്പം തന്നെ ഫീസും അടക്കേണ്ടതുണ്ട്. ഫീസ് എന്ന് പറയുന്നത് സയൻസ് വിഭാഗത്തിനാണെങ്കിൽ 730 രൂപ ാണ് സർക്കാരിലേക്ക് അടക്കേണ്ട ട്യൂഷൻ ഫീസ്. അതുപോലെ തന്നെ കൊമേഴ്സ് വിഷയത്തിനാണെങ്കിൽ 530 രൂപയാണ്, ഹ്യൂമാനിറ്റീസ് വിഷയത്തിനാണെങ്കിൽ 430 രൂപയാണ്. ഇതിനകത്ത് പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾ മാറ്റം വരുന്നതിനനുസരിച്ച് 50 രൂപയുടെ വ്യത്യാസങ്ങൾ ഓരോ സ്കൂളിലുള്ള കോമ്പിനേഷൻ അനുസരിച്ച് മാറ്റങ്ങളും ഉണ്ടാകും. ഇതിനോടൊപ്പം നേരത്തെ അപേക്ഷാ ഫോറത്തിൻ്റെ ഫീസായിട്ടുള്ള 25 രൂപ കൂടി നിങ്ങൾ അടക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ PTA കടക്കുന്ന ഒരു തുക കൂടി അഡ്മിഷൻ സമയത്ത് നിങ്ങൾ നൽകേണ്ടതുണ്ട്. അഡ്മിഷൻ സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ്, രണ്ടാം ഭാഷ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മലയാളം, ഹിന്ദി, സംസ്കൃതം, അറബി, ഓരോ സ്കൂളിലുള്ള കോമ്പിനേഷൻ അനുസരിച്ച് ലഭ്യമായിട്ടുള്ള ലാംഗ്വേജുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുകൂടി നിങ്ങൾ പ്രവേശനത്തിന് പോകുമ്പോൾ മനസ്സിൽ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. പ്രവേശനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്കിനി ഭാവിയിൽ സ്കോളർഷിപ്പ് ആവശ്യത്തിനൊക്കെയായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായി വരും. അപ്പോൾ ഇവിടെ പ്രിൻ്റൗട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഒക്കെ, നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി ഇൻകം സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഈ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും നിങ്ങൾ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധിക്കുക, നേരത്തെ താൽക്കാലികമായിട്ട് പ്രവേശനം ലഭിച്ചിട്ടുള്ളവർ അവർക്ക് അതേ സ്കൂളിൽ തന്നെയാണ് വീണ്ടും പ്രവേശനം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടുക. ഇനി നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ആദ്യ ചേർന്ന സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അതുപോലെ തന്നെ മറ്റ് പുതിയതായിട്ട് ലഭിച്ച സ്കൂളിൽ പോയി ഫീസ് അടച്ച് ചേരുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പുതുതായിട്ട് പ്രവേശനം ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ സാധാരണ എവിടെയാണ് ഇപ്പോൾ നിങ്ങൾ കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ പോയിട്ട് ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഇനി പുതിയതായിട്ട് പറയാനുള്ളത്, ഈ വിദ്യാർത്ഥികൾക്ക് ഇനിയും അഡ്മിഷൻ ലഭിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇനി ഈ അഡ്മിഷന് ശേഷം സപ്ലിമെൻ്ററി പ്രവേശനവും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി പ്രവേശന ശേഷം ഇപ്പോൾ ചേർന്നവർക്കുള്ള സ്കൂൾ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാത് സമയത്ത് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഇതിൽ
പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് പ്രവേശനം നേടുന്നതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പ്രവേശനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സഹപാഠികൾക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.